എന്റെ വൈഫിന്റെ ജോലിയുടെ ആവശ്യമായിട്ട് കുറെ മാസങ്ങള് പാലക്കാട് മലപ്പുറം ബോർഡറിലായിരുന്നു ഞങ്ങൾ താമസിക്കുന്നത്. ആ സമയത്ത് അവിടുത്തെ ആളുകളിൽ നിന്നുണ്ടായ കുറച്ച് അനുഭവങ്ങൾ, അതേപോലെ തന്നെ അവിടെ ഞങ്ങൾ ഫേസ് ചെയ്ത കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന്, അത് മലപ്പുറത്തും പാലക്കാടുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത ഉണ്ടായ കുറെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യണം. കുറെ മാസം കൊണ്ട് ഞാൻ ആലോചിക്കുന്നു, ഇപ്പോഴാണ് സമയം കിട്ടിയത്. ആക്ച്വലി ഈ വൈഫിന് ജോലി നോക്കിയ സമയത്ത് വൈഫ് ചെന്നൈയിലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ നാട്ടിലേക്ക് ജോലി അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു കൺസൾട്ടൻസി മുഖേന ഈ പറഞ്ഞ പാലക്കാട് മലപ്പുറം ബോർഡർ മേലാറ്റൂർ എന്ന സ്ഥലത്താണ് ജോലി കിട്ടുകയും ചെയ്തത്. അപ്പോൾ ആദ്യമേ ഞങ്ങൾ ഫാമിലി എന്ന് ഇങ്ങനെ ഒരു ഡിസ്കഷൻ വന്നു പറഞ്ഞു, മലപ്പുറത്തേക്ക് പോകണ്ട, ട്രിവാൻഡ്രോ എറണാകുളം നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്താ മലപ്പുറത്തേക്ക് പോയാൽ, ഏയ് അത് വേണ്ട, ഞാൻ പറഞ്ഞു കേരളത്തിൽ തന്നെയല്ലേ എന്ത് പ്രത്യേകതയാണുള്ളത്, എന്ത് വ്യത്യാസമുള്ളത്, നമുക്ക് തമിഴ്നാട്ടിൽ വന്ന ജോലിയാണെങ്കിൽ ദുബായ് പോയി ജോലിയാണെങ്കിൽ പിന്നെ മലപ്പുറത്ത് പോയി ജോലി എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടോക്ക് വന്നിരുന്നു. അതായത് മലപ്പുറത്ത് എത്തി കുറച്ച് ദിവസം, അതായത് ഒരു 10-12 ദിവസം എടുത്തിട്ടുള്ളൂ, ഒരു 3-4 വട്ടം അടുപ്പിച്ചൊരു കടയിൽ ഞാൻ പോയായിരുന്നു. ആ ചേട്ടനോട് ചിരിച്ച് കാണിക്കുന്ന ഒരു ബന്ധം ഉണ്ടായി. അപ്പോൾ ആ ചേട്ടൻ ഒരു 4 ദിവസം കണ്ട് കഴിഞ്ഞ് 4-ാമത്തെ ചെന്നപ്പം എൻ്റെ കയ്യിൽ ലൈക്ക് ഞാൻ പേഴ്സ് എടുത്തിട്ട് അടുത്തുള്ള കടകളാണ്ട് പോകത്തില്ല, അതുകൊണ്ട് ഞാൻ ജിപേ കൊടുക്കാന്ന് പറഞ്ഞ് ജിപേ വഴി പൈസ ചെയ്യാൻ, ഈ ചെറിയ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ് പൈസ പോയില്ല. പുള്ളിയോട് ഞാൻ പറഞ്ഞ സാധനം വേണ്ടായിട്ട് ഇവിടെ ഇരിക്കണം എന്നും അടുത്ത നിമിഷം എന്നോട് പറഞ്ഞ കാര്യം എന്തറിയോ, ഈ അതൊന്നും സാരമില്ല നാളെ തന്നാൽ മതിയെന്ന്. പുള്ളിക്ക് എന്നെ അറിയത്തില്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ നാട്ടിൽ പുതിയ ആളെന്ന മാത്രം അറിയാം, അല്ലാതെ എവിടാ താമസിക്കുന്നത് എന്തും ഒന്നും അറിയത്തില്ല. പുള്ളി പറഞ്ഞ് നാളെ തന്നാൽ മതിയെന്ന്. അതിനുശേഷം ഞാൻ ഓക്കെ നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞു. പിന്നെ അടുത്ത ഒരിടത്തോട് പോയപ്പം കാണാം ഈ ഇറച്ചിയൊക്കെ വിട്ടുന്ന ഒരു സ്ഥലത്തെത്തി. എത്തിയപ്പം അവിടെ ഞാൻ ഇറച്ചി മേടിച്ചു. ഇറച്ചി മേടിച്ചപ്പം 1 കിലോ ഇതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞു. ഞാനപ്പം സാധനം മേടിക്കുമ്പോൾ എനിക്ക് എക്സ്ട്രാ പരിചയമുള്ളവർ ഇട്ട് തരിക. അപ്പോൾ ആക്ച്വലി ഇത് ഞാൻ ലൈക്ക് ഓക്കെ ബിസിനസ് ട്രിക്കാണ്. അത് കഴിഞ്ഞ് അടുത്ത കട ചെന്നപ്പോൾ കാണാം ഈ വട ചായ അങ്ങനെ കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് മേടിച്ചപ്പോൾ ഒരു ദിവസം 200 രൂപ, പല പല ദിവസങ്ങൾ കിടന്ന സംഭവങ്ങളാണ്. 200 രൂപ കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ ചേട്ടൻ പറഞ്ഞു വേണ്ട നാളെ തന്നാൽ മതി മോനെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നാട്ടിലുള്ള എല്ലാവരും ഇങ്ങനെയാണ്. ബിക്കോസ് എൻ്റെ നാട്ടിൽ പോലും അങ്ങനെ ഇത്ര ഓപ്പൺ ആയിട്ട്, ഞാൻ കൊല്ലംകാരനാണ്, എന്നോട് അങ്ങനെ ആരും അത്രയ്ക്ക് ഇതായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു തിരിച്ചറിവായിരുന്നു. നമ്മൾ ഈ വീഡിയോ കൂടെ കാണുന്നതും ഈ TVയിൽ കാണുന്നതും ന്യൂസിൽ കൂടെ കാണുന്നതും അല്ല, നമ്മൾ ചില ആൾക്കാരെ അറിയണമെങ്കിൽ നേരിട്ട് ഇറങ്ങി ചെന്നാലേ ആ നാടെന്താ നിർത്തുള്ളൂ. എല്ലാം നമ്മൾ കാണുന്നതെല്ലാം സത്യമല്ല, നമ്മൾ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതേപോലെ ഒരാളുടെ കാര്യമാണ് പറയാം, നഷീദ് എന്നൊരു പയ്യൻ, ഭയങ്കരം എന്ന് വെച്ചാൽ ഭയങ്കര എൻ്റെ സ്വന്തം അനിയൻ നിൽക്കുന്ന എങ്ങനെ അതിലും വലിയ സംഭവമായിട്ടാണ് പുള്ളി എന്നോട് ചെന്ന് രണ്ടിനെന്ന് പരിചയപ്പെട്ട ഒരു ഇലക്ട്രീഷ്യനാണ് പുള്ളി. പുള്ളിക്കാരൻ എന്നെ ആ നാട് മൊത്തം കറങ്ങി നടന്ന് കാണിച്ച് കുളത്തിൽ പോവും പുഴയെ കൊണ്ടുപോകും. ഈവൻ പുള്ളിയുടെ കുറേ ഡൗട്ടുകൾ പുള്ളിക്ക് വെളിയിൽ പോകണമെന്നുണ്ട് കാനഡ പല സ്ഥലങ്ങളിൽ. അതുപോലെ പുള്ളി റോഡും റീലും മീൻ പിടിക്കുന്ന മേടിച്ചപ്പോൾ എന്നോടാണ് പുള്ളി ചോദിക്കുന്നത് എന്ത് മേടിക്കണം. എൻ്റെ അനിയനെ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുവന്ന്, ഈവൻ എൻ്റെ നാട്ടിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അനിയനെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സും വരുമ്പം ഈ പയ്യൻ ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്ത് ആ നാട് മൊത്തം കൊണ്ടുവരുന്ന് കാണിക്കും. അവരങ്ങ് കമ്പനിയായി അവർ പുതിയ ആൾക്കാർ, ഇപ്പം നമ്മുടെ നാട്ടിൽ പുതിയ കുറേ ആൾക്കാർ നടന്നു പോകും, ഒരു 10 പേര് അല്ലെങ്കിൽ 6 പേര് നടന്നു ബഹളം വെച്ച് പോകുന്നെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നത്, ബഹളം വെച്ച് 6 എന്തുകൂടാ നിങ്ങളെയൊക്കെ എവിടെ നിന്ന് ചോദിക്കും. ഇതൊന്നും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല, 8-9 മാസത്തിൽ കൂടി എനിക്ക് അത്ര മാസം ഓർമ്മയില്ല, നിന്നിട്ടും ഞങ്ങൾ ഒരിക്കൽ പോലും ഫേസ് ചെയ്തിട്ടില്ല. സോ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ പല സ്ഥലങ്ങളിൽ, ഈ കർണാടക, തമിഴ്നാട്, കേരളം, പല സ്റ്റേറ്റുകളിലും പല ഡിസ്ട്രിക്റ്റുകളിലും നിന്ന് ഈവൻ UAE പോയിട്ട് ഇത്രയും നല്ല സഹകരിക്കുന്ന, മനസ്സോടെ സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾ നിങ്ങളുടേതായ എക്സ്പീരിയൻസ് എന്തെങ്കിലും നിങ്ങളും ഷെയർ ചെയ്യുക.